എവിടെയാണ് ചോറ് എവിടെ ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം തന്നെയാണ് ഇന്നും ഒരു ഡയൻ മെയി ലൈഫ് എടുക്കുന്നത് ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഒരാൾക്ക് സ്കൂളുണ്ട് ഒരാൾക്ക് സ്കൂളില്ല അയിനുള്ള വട്ടം വാസിൽ രാവിലെ തന്നെ കാരണം എന്താ വെച്ചാൽ ഓന സ്കൂൾ പോവില്ലെങ്കിൽ ഞാനും സ്കൂൾക്ക് പോകില്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ആയിരുന്നു എന്തായാലും പിന്നെ മദർസിട്ട് തന്നിട്ടും തന്നെ കുറച്ചൊക്കെ മൂന്തയൊക്കെ കനുപ്പിച്ച് കുത്തിർന്നീനു ഒരാൾക്ക് സ്കൂളില്ലെങ്കിൽ ഒരാൾക്ക് സ്കൂൾക്ക് പോകില്ല എന്നുള്ളത് നിങ്ങളെ വരയിലൊക്കെ കണ്ടങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ നമുക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ ചായക്കടി റിസ്ക് ഉണ്ട് അപ്പോൾ അവരുടെ കുപ്പിയിൽ വേറെ നിറച്ച ഉണ്ട് കേട്ടോ അവിടെ അല്ല അവിടെ സ്റ്റോർ റൂമിലാണ് അപ്പോൾ അത് കുപ്പിയിൽ കൊള്ളാത്തത് എന്ത് ചെയ്തു കവറിൽ നല്ല ഭദ്രമായിട്ട് കെട്ടിച്ചിരിക്കുന്നു മറ്റോൻ്റെ മൂന്തെന്തോ ഒന്ന് കുർത്തും കൊണ്ടാണ് കാരണം അവൻ്റെ തൊപ്പി കാണാണ്ടായിരുന്നില്ല മദർസിട്ട് വന്നാൽ തൊപ്പി എടുത്തുകാണ്ട് ഇങ്ങോട്ട് എറിയാനെയും ഈ ആൺകുട്ടികളാവുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് പെൺകുട്ടികളാകുമ്പോൾ ഊരി വെച്ചിരിക്കണമെങ്കിൽ മഫ്തിയും ബാഗൊക്കെ ഒരേപോലെ ചൊഗിനെടുത്തേക്കും ഇവരിന്നെത്താന്ന് വെച്ചാൽ മദർ സെട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാഗോ ഒരുത്തൊടിയിൽ ഏ ഞാൻ എന്നിട്ട് അങ്ങനെ മദർ സെട്ടി വരുമ്പോൾ ചൂടായും കൊണ്ടൊക്കെ അറിയാതിൽ ഉള്ളതല്ലേ അങ്ങനെ അറിയാൻ പറ്റുമോ കുറാൻ ആണെങ്കിലും പുസ്തകമാണെങ്കിലും അങ്ങനെ എറിയാൻ പറ്റുമോ അതിന് മൂന്ത കനപ്പിച്ചുകൊണ്ടാണ് ആ കുത്തിരിക്കണത് കേട്ടോ പറ്റിയിട്ട് തന്നെയല്ല പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ നിന്ന് പോരുമ്പം എന്തെനക്ക് അവിടുത്തെ ആ ഹാളത്തെയും ഇതൊക്കെ ലൈറ്റ് ഓഫ് കൊണ്ട് എനിക്ക് പോകുന്ന കൂടെ ചോദിച്ചുകൊണ്ട് ആ ഒന്നും പറ്റിയിട്ടില്ല പരക്കെ ലൈറ്റ് ഇട്ടുകാണ്ട് അങ്ങോട്ട് പോരും എന്നിട്ട് അത് ഓഫാക്കി പോരുന്നൊരു പരിപാടിയേ അവർക്കില്ല കേട്ടോ അപ്പം അതിന് ചൂട് കഴിക്കണം അപ്പം അതിന് നീച്ചു വയ്ക്കുകയാണ് അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് കുത്തിർന്നേക്കിന് പിന്നെയും പറഞ്ഞിട്ടല്ലേ അപ്പോൾ പറഞ്ഞിട്ടൊരു എളുപ്പില്ലാതെ ഇങ്ങനെ കുത്തിരിക്കാണ് അപ്പം ഞാനല്ലേ വീടിയെടുക്കണേ ചൈലാറി കലിപ്പിലാണ് നേരം പെളുത്തും ചിതുക്കുക ഏഹ് നേരമ്പെളുത്താലാണല്ലോ അപ്പം ഇത് പണി നമുക്ക് അങ്ങനെ ഏതായാലും ഇവരെ പറഞ്ഞു വെച്ചിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ചാണ്ട് നിൽക്കേന്നു അപ്പോൾ ഇനി ഓന് കുറേ ചായയും കടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ പറ്റൂല മദൃസ്ഥ എന്നാലും ചിലപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കുഴഞ്ഞ് വീണ വീകണന്നൊക്കെ അങ്ങനെ പറയണത് കേൾക്കാം അപ്പോൾ അതിനുള്ളൊരു വക ഇനി ഉണ്ടാക്കണ്ട എന്തായാലും പുളി എന്നാൽ നമ്മൾ വണ്ടണം അപ്പം അതിനുള്ളൊരു ഇത് വരുത്തണ്ടാന്ന് കരുതി കാണ്ട് അപ്പോൾ എൻ്റെ ഇന്ന് കുറച്ച് നേരത്തെ പോലെ ഞാൻ എന്താപ്പോൾ ഒരു അഞ്ചൈ രൂപതൊക്കെ ആകുമ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടോ മറ്റേത് ഒരുങ്ങി താങ്ങിയാണ്ട് കിട്ടൂല അങ്ങനെ ഏതായാലും ഇവർ മദ്രസക്ക് പോയൊരു കഴിഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ അടിച്ചു വരാനും വേണ്ടിയിട്ട് നിന്നിട്ടോ നേരം വെളുത്തിട്ടുള്ള വെളുക്കണേ ഉള്ളൂ അപ്പം നിന്ന് അത് അടിച്ചു ഒരുങ്ങാണ്ട് ഏതായാലും പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇറങ്ങിങ്ങാണ്ട് ഏതായാലും അവിടെ അടിച്ചു വരുമ്പോൾ ഒരുങ്ങേണ്ട അല്ലന്നെയാണ് കൂടുതലുള്ളത് അപ്പം നിയാസേ ഇനി ഇപ്പോൾ ആ വീഡിയോ പിടിച്ചതിന് അത് എപ്പോവും പോകുകയാണെന്ന് പറഞ്ഞ കണ്ടോം പോവുകയാണ് അങ്ങനെ ഏതായാലും സ്ഥലം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അടി കൂടി മടക്കണൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇത് സൗണ്ട് അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാണ് അങ്ങനെ ഏതായാലും നമ്മൾ അകത്തോട്ട് കയറി വന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് നമ്മൾ ഇത് ഇന്നലെ ബിരിയാണി അല്ല സോറി മന്തി വെച്ചിരുന്നു അപ്പോൾ അത് രാവിലെ വെച്ചത് കാരണം അത് എന്തായി വൈകുന്നേരം ഞങ്ങൾ തിന്നാനായപ്പോൾ വെള്ളം ഇറങ്ങി ആകെ കേട് വന്നു കേട്ടോ അപ്പോൾ പിന്നെ തലേ ദിവസം തന്നെ ഞങ്ങൾ സദാ എന്താ ബിരിയാണീൻ്റെ റൈസ് എടുത്തുകൊണ്ട് ചോറ് വെച്ച് റോസ്റ്റ് ഉണ്ടാക്കി ടോമോ റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു വളരെ സങ്കടമുണ്ട് കാരണം നമ്മൾ രണ്ടാമട്ടൊക്കെ രാവിലെ ഉച്ചയ്ക്ക് ഒരുട്ടം തിന്നിട്ട് പിന്നെ അതായത് ഒമ്പത് മണിയാകുമ്പോഴേക്കിന് ഇന്നലെ വെള്ളിയാഴ്ച അല്ലായിരുന്നില്ലേ അപ്പോൾ ഒമ്പത് മണിയപ്പോക്കിന് ചോറൊക്കെ റെഡി ആക്കുന്നുണ്ട് ഇച്ചാ അങ്ങനെയാണ് നേരം പോലത്തെ അവയെ ചോറും ആക്കണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഏതായാലും പോയത് പോയി ഏതായാലും കോഴിക്കോ കൊടുത്തിട്ടോ അപ്പോൾ നമുക്ക് നിന്ന് കറി വെക്കാനുള്ളത് മീനാണ് അപ്പോൾ മീൻ ഞാൻ നന്നാക്കിയാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അടച്ചുവെച്ചിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അടച്ചുവെക്കുമ്പോൾ അവിടെ കൊള്ളൂല അപ്പോൾ ഞാൻ അടച്ചുവെച്ചിട്ടില്ല നിങ്ങൾ അതിനാരും ബാഡ് കമൻ്റ് ഒന്നും പറയാൻ വേണ്ടിയിട്ട് വരണ്ട എന്തായാലും ഐസ് മൂടി കിടക്കുകയാണ് അപ്പോൾ അത് ഇപ്പം തന്നെ എടുത്ത് കണ്ടിട്ട് പുറത്തേക്ക് വെച്ചാൽ അത് അങ്ങോട്ട് ഉരുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ കട്ടൻ ചായ ഉണ്ടായി കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ പാട്ട് കുറെ പഠിച്ചിട്ടുണ്ട് കുറെ പാടുന്നുണ്ട് അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ട് തലേ ദിവസം കരണ്ട് പോയതായിരുന്നു അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ അവിടെ വെച്ച് പോയത് ഒന്ന് ചോറ്റിയിട്ടുള്ളായിരുന്നു കുഞ്ഞിപ്പ ഇതെല്ലാം നീച്ച് വന്നിരിക്കണേ അപ്പോൾ കുഞ്ഞിപ്പാക്കുള്ള കട്ടൻ ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ആലു കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അയക്കുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത് മല്ലിച്ചപ്പൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഈ പാത്രത്തേക്കാണ് പൊടി എടുക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് അത് നോക്കണ്ടത് നമ്മൾ പച്ചേരി അല്ലെങ്കിൽ ചാക്കേരി ചോറ് ഇതിൽ വെച്ചിട്ട് അത് അതിൻ്റെ അടി എങ്ങനെ ആവണതാണ് അതങ്ങനെ ഒരു മട്ടായിട്ട് നിൽക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും മീൻ ഐസൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഐക്ക് വെള്ളം പാർന്ന് വെച്ചു വെക്കണേ പിന്നെ കിഴങ്ങൊക്കെ മുറിച്ച് കണ്ട് കറിയൊക്കെ വെക്കാൻ വേണ്ടിയാണ് സെറ്റാക്കി വെച്ചേക്കണേ ചപ്പാത്തി പൊടി കുഴച്ച് ഉരുളയാക്കി വെച്ചേക്കണേ എല്ലാത്തിൻ്റെ അടിയിൽ ചെയ്യണേട്ടോ അങ്ങനെ ഇപ്പം ചപ്പാത്തി പയരത്തിങ്ങാണ്ട് കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പാനെ വിളിച്ചാണ്ട് അതായത് നിങ്ങൾ ഈ ചപ്പാത്തി പരത്തുന്നതൊന്ന് ഇടുക്കി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വീഡിയോ ഒക്കെ വിളിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്നാലെട്ടം തുമ്പീറ്റ് വീഡിയോ പിടിച്ചിണതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഞാനത് ആ ഒക്കെ സാറെല്ലാം ഒക്കെ ഞാൻ സൗണ്ട് മ്യൂ മ്യൂട്ട് കൊടുക്കുകയൊക്കെ ജിജുങ്ങളെ ഏതായാലും ഇത് വീഡിയോ സാറായിട്ട് പിടിച്ചു കൊള്ളിട്ടോന്നൊക്കെ പറഞ്ഞാണ്ട് നിർത്തിക്കാണ് ചപ്പാത്തി ഉണ്ടാക്കല് ഞാൻ വലിയ ചപ്പാത്തി ആയിട്ടുണ്ടാക്കല് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ജുസൈല അവളൊക്കെ പറയും ചപ്പാത്തി ഇങ്ങനെ പെരുത്തനെ കാണാൻ എന്ത് രസമല്ലേ എന്ന് പറയും ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അത് വലിയ രസമൊക്കെ തോന്നും പക്ഷെ ഇരിക്കും എളുപ്പമാണ് നമ്മളിവിടുത്തെ ഈ പൈപ്പ് കുഴലുകൊണ്ട് എന്തായാലും ചപ്പാത്തി പരത്താൻ കഴിയൂല നല്ല കനം വേണം ആ ഹൈദരാബാദിലങ്ങനെ ശീലിച്ചിട്ടേ ഇപ്പോൾ മറ്റേ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് കൊണ്ട് എന്തായാലും ഇപ്പോൾ എനിക്ക് പരത്താൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എവിടെ ചെന്നാലും കുടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഏട്ടത്തിൻ്റെയോടുണ്ട് ഇങ്ങനത്തെ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകലാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ പോകും പിന്നെ പരി എപ്പോഴും പാർക്കാണൊന്നും പോകില്ല പ്ലേ എങ്കിലൊക്കെ ഒന്നും എല്ലാവരും വരുമ്പോഴൊക്കെ ഒന്ന് എന്നാൽ തന്നെ നട്ടപ്പം അതിര വരെ നിൽക്കും പിന്നെ അവിടെ നിന്ന് ഒരു പോരാന്നല്ലാതെ കടന്നുറങ്ങൂല എന്ത് ചെയ്യാനാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഏതായാലും പിന്നെ ആ അപ്പോൾ നമ്മളിവിടെ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ ചോറ് ഞാനവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പോൾ എന്താപ്പോൾ നമ്മളത് കണ്ട മണ്ടി അത്ര തന്നെ എങ്ങനെയാണ് അപ്പോൾ കുഞ്ഞിപ്പാക്ക് ചായ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ചപ്പാത്തി ചൂടണുണ്ട് കുഞ്ഞിപ്പാക്ക് എണ്ണ പരിധിച്ച് ചപ്പാത്തി വേണം കേട്ടോ അല്ലാതെ നോർമലി ചപ്പാത്തി ഒക്കെ തന്നെ ചുട്ട് എടുത്ത് എൻ്റെ മുന്നിൽ കൊണ്ടെല്ലാം പറ്റൂല അത് തിന്നൂല അങ്ങനെ ചായ ഒക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചായ ഞാൻ വരാൻ പഴയ ഞാൻ കുഞ്ഞിപ്പാടാ ഡേ അപ്പം ഞാൻ കുഞ്ഞിപ്പാനോട് പറഞ്ഞാ ഡേ എൻ മൈ ലൈഫ് എടുക്കാൻ പോകണത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പിടിക്ക് ചായ വരാനാണ് ചായ കുറച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വീഡിയോ ഓൺ ആക്കിക്കണത് ആ വീഡിയോ ഒക്കെ നോക്കി കുത്തിരുന്നാൽ പിന്നെ ആ വീഡിയോ അങ്ങനെ പോകണ്ടൊന്നുമില്ലടത്തോളമാണേ അങ്ങനെ എന്തായാലും ചായയും കടിയൊക്കെ വെച്ചത്തിന് കേങ്ങിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ട് മല്ലിച്ചപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കുറവുണ്ടാവും കേട്ടോ നമ്മളെ മല്ലിച്ചപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കില്ല അപ്പോൾ ചായ ആദ്യം കുടിച്ചിരിക്കുന്നത് ഒറ്റ ക്ലാസ് മതി നമ്മൾക്ക് പള്ളർച്ചൊന്നും വേണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരെ പണി പണിയെടുക്കണോടത്തെ ഡ്രസ്സ് പണി ഡ്രെസ്സിൻ്റെ എന്താ പറയുക ഫാന്റിൻ്റെ തീരുമാനം അത് കീറിപ്പോ നിൽക്കുന്നത് അപ്പോൾ വേറെ ഫാന്റ് ഇവിടെ ലഗേജ് റേക്കിൻ്റെ മേലെ പോയിക്കാണ്ട് പഴയത് ഒഴിവാക്കിയതൊക്കെ എടുത്തുകൊണ്ട് നോക്കണ പരിപാടിയാണ് ഈ കാണുന്നത് ഞാൻ കുറേ ചൊറിച്ചു അപ്പോൾ അത് കുറേ അഞ്ചത്തിൻ്റെ മക്കളുടെ തന്നീന് മോൻ ഗൾഫിൽ പോയിട്ട് അപ്പോൾ ജീൻസിൻ്റെ പാൻറ്റാണ് അപ്പോൾ അത് എന്താപ്പോൾ അരവണ്ണ ലൂസാണ് നോക്കാമെന്നാണ് കാണിച്ച് തരുകയാണ് അതേ ഞാൻ കുറേ ചൊറിച്ചു ജിജു ഞാൻ പായ പറഞ്ഞാൽ വില്റ്റ് പറ്റില്ല ആ വിൽറ്റിട്ട് കൂത്ത്ക്കല്ല എവിടെയെന്നൊക്കെ പറഞ്ഞു കാണ്ടേ അപ്പം എല്ലാ ഫാന്റും അതേമാരൊക്കെ തന്നെ പാൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല പാൻറ്റാണ് പക്ഷെ പണിക്കിടാൻ പറ്റില്ല പിന്നെ അതുമല്ല ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഇടുമ്പോളേ ചൊറിയും ഇത്രയും നല്ലോണം ഈ കെമിക്കലൊക്കെ ഇങ്ങനെ പോകുമ്പോളേയും ചൊറിയും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏതായാലും അപ്പോൾ അതൊക്കെ കുറേ വലിച്ചിട്ട് പിന്നെ റൂമുകളൊന്നും നോക്കണ്ട അവ കടന്നു ഇറങ്ങിയാണ് നീച്ച് പോകുന്നത് ഒന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മീൻകറിയാണ് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കോഴിക്കൊക്കെ കുരയണം അപ്പോൾ അമ്മക്ക് ഇപ്പോൾ വരുകയാണെങ്കിൽ നമ്മൾ മക്കൾക്ക് ഗുളിക കൊടുക്കണ പോലെ ഇപ്പം എൻ്റെ ചോറ് കൊടുക്കട്ടെ അല്ല ഗുളി കൊടുക്കട്ടെ അപ്പം ഈ ചോറ്റിൽ പൊടിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പം അതും അതിന് അടിപൊളി ചെയ്യുന്നുണ്ട് പുളി വെള്ളത്തിലിട്ട് അതേപോലെ ഈ ഗുളിക കുറച്ച് വെള്ളത്തിലിട്ട്ക്കണ് അത് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതിൻ്റെ അത് വന്നില്ല അങ്ങനെ ഏതായാലും ഇപ്പോൾ മദ്രസിട്ട് വന്ന് സെലാനൊക്കെ പറഞ്ഞ് അത് കയറിക്കണ ഒന്ന് കൊഞ്ഞിങ്ങനെ വന്നു കാണാൻ നിൽക്കുക വണ്ടി വന്നുങ്ങാണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ കോഴിക്കളടുത്തൊക്കെ ഒന്ന് പോയോക്കോട്ടേട്ടോ എന്താ ഹാല് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ ചിരണ്ണി കൊണ്ടോണം അഞ്ഞുമാർസ്ക് എന്താണ് ഉമ്മാന്റെ ചക്കര മുത്താനികളൊക്കെ എവിടെയാണ് പോരി ചോറ് തിട്ടില്ല അവിടെ ആര മുട്ടെടുക്കണേ ഇവിടെ മുട്ടെടുക്കണല്ലോ എന്താണേ ഒരു സുരസമ ആ നാളെ അറച്ച പൊട്ടാടി അപ്പൊ എന്താ ചോറണ്ടേ ഇങ്ങക്ക് ചോറ് ഏറേണ്ടാ ചോറേണ്ടി ഏ അവിടെന്ന വിട്ടോ രണ്ടാൾ മുട്ട ഇട്ട് പോന്നാ മതി ആ ചോറും തിന്നോ ചോറും ദാക്ഷൂട ഏ കൈ കീക്കട ായും കടിയും അലിയ മൂടിയൊക്കെ നരച്ചോ ഏന് സ്കൂളിലായാലും അങ്ങനെ ഏതായാലും സ്കൂൾക്ക് പറഞ്ഞേക്കോലും മതസ്കരണേക്കാലും വിരലും മടിച്ചെല്ലാം തിന്നലും കുടിച്ചാലും വെച്ചുണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ ഏതായാലും സെറ്റ് ചെയ്തിപ്പോൾ മീൻ പൊരിച്ചുണോ അതേപോലെ തന്നെ നമ്മൾ മീനിൻ്റെ കറി വെച്ചുണോ നല്ല ചൂട് കൊടുക്കാനുള്ള കറിയാണ് കേട്ടോ അയിലക്കറിയും അയിലെ പൊരിച്ചതും അതുപോലെ പച്ചരി കൊണ്ട് ചോറുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാ നമ്മളെ പണികളൊക്കെ ഒരുങ്ങിങ്ങാണ്ട് ഇരിക്കുകയാണ് പിന്നെ ഇനി പിന്നെ അടിച്ചു വരാനും തുടക്കാനും തന്നെ ഉണ്ടായിനുള്ളൂ അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കൈകി വെച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ ഇതാ എവിടെയും കൂടി ഒന്ന് അടിച്ചു ഒരുങ്ങാണ്ട് തുടച്ചാൽ അങ്ങനെ പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ എന്തെല്ലാം അടിച്ചോല്ലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ പണികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ മുത്തുമണികൾക്കും അസലാമലേക്കും